നിലവിലുള്ള KSRTC ഷെഡ്യൂളുകൾക്ക് പകരമായി കെ സ്വിഫ്റ്റ് ബസ്സുകൾ അനുവദിച്ചുള്ള ഉത്തരവിൽ പ്രതിഷേധവുമായി KSRTCയിലെ പ്രതിപക്ഷ സംഘടനകൾ. നിലമ്പൂർ ബാംഗ്ലൂർ സർവീസ് ഉൾപ്പെടെ ഇപ്പോൾ മികച്ച വരുമാനമുള്ള 7 സർവീസുകളാണ് കെ സ്വിഫ്റ്റിലേക്ക് മാറ്റുന്നത്. KSRTCക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന സർവീസുകൾ സ്വിഫ്റ്റിലേക്ക് മാറ്റി തൊഴിലാളികളെ അടക്കം വഞ്ചിക്കുന്നുവെന്നാണ് ആക്ഷേപം. KSRTCയെ സ്വിഫ്റ്റ് പദ്ധതി ഒരു തരത്തിലും ബാധിക്കില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. കെ സ്വിഫ്റ്റ് ബസ്സുകൾ ദീർഘദൂര സർവീസുകളെ കവർന്നെടുക്കുമെന്നും KSRTCയെ തകർക്കുമെന്നും പ്രതിപക്ഷ സംഘടനകളും വാദിച്ചു. ഇന്നലെ ഇറങ്ങിയ ഈ ഉത്തരവിൽ KSRTCയുടെ 7 സർവീസുകളാണ് കെ സ്വിഫ്റ്റിലേക്ക് മാറുന്നത്. കൊട്ടാരക്കര, കൊല്ലൂർ, നിലമ്പൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വരുമാനം അധികമായി ലഭിക്കുന്ന സർവീസുകൾ സ്വിഫ്റ്റിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് പ്രതിഷേധം. KSRTCയെ കുളം തോണ്ടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നു. കെ സ്വിഫ്റ്റ് തുടങ്ങി ഒരു മാസമാകാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് KSRTCയുടെ 100 കണക്കിന് ഷെഡ്യൂളുകളാണ് കെ സ്വിഫ്റ്റ് കവർന്നെടുത്തത്. 100 കണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകുന്നു. ഒരു സ്വകാര്യ സമാന്തര വാഹനങ്ങളിലേക്കും കടന്നുകയറിയില്ല. ഞങ്ങൾ ഭയപ്പെട്ടതെന്താണോ അത് സംഭവിച്ചിരിക്കുന്നു. കോർപ്പറേഷന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രക്ഷോഭമാണ് ഈ 6-ാം തീയതി മെയ് 6-ന് നടക്കുന്ന പണിമുടക്ക്. ഒരു വർഷത്തിനുള്ളിൽ KSRTCയുടെ 700 സൂപ്പർഫാസ്റ്റ് സർവീസുകൾ സ്വിഫ്റ്റിലേക്ക് മാറ്റാനാണ് മാനേജ്മെന്റ് തീരുമാനം. സ്വിഫ്റ്റ് ബസ്സുകളുടെ വരുമാനമടക്കം മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 24 തിരുവനന്തപുരം.